എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ സിലബസാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷനും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പ്ലേലിസ്റ്റിലുണ്ടാവും, എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏറെ പേരെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു നമ്മളൊരു സിലബസ് അനാലിസിസ് അല്ലെങ്കിൽ സിലബസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിലബസിലേക്ക് പോവാം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എത്ര ടയറായിട്ടാണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് നടത്താൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സിലബസ് നോക്കാം. ഇപ്പോൾ ടയർ വൺ എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് വരുന്നത്, ബേസിക് നോളേജ്. അപ്പോൾ അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പറയാൻ 25 ആണ്, മാക്സിമം മാർക്ക് 50 ആണ്. അതായത് ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യൻസും മാക്സിമം 50 മാർക്സുമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കണം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പോട്ട് ദി എറർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് സെൻറ്റൻസിലുണ്ടാകും, ഗ്രാമാറ്റിക്കൽ എററാകും, അല്ലെങ്കിൽ പഞ്ച്വേഷൻസ് എറേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എറേഴ്സ് ആവാം. അപ്പോൾ അത് എന്താണെന്ന് എറർ സ്പോട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഒന്ന് ആർട്ടിക്കിൾ പ്രപ്പോസിഷൻസ് അങ്ങനെ വെച്ചിട്ടുള്ള ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിരിക്കും. പിന്നെ സിനോണിംസ് ആൻറ്റോണിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്സ്, ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് പോലെ ആയിരിക്കും. അതേപോലെ സ്പെല്ലിംഗ് ഡീകോഡിംഗ് മിസ്സ്പെൽറ്റ് വേർഡ്സ്. ഓക്കെ, സ്പെല്ലിംഗ് ഡിക്റ്റേറ്റിംഗ് മിസ്സ്പെൽറ്റ് വേർഡ്സ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ മിസ്സ്പെൽറ്റ്, അതായത് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് അല്ലാത്തത് ഏതൊക്കെയാണെന്നുണ്ടാവും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ടാവും, പുട്ട് ഓൺ പുട്ട് ഓഫ് അങ്ങനെയുള്ളത് പോലെ. പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു വാക്ക് തരുന്നുണ്ടാവും, ഇതിൻ്റെ വൺ വേർഡ് എന്തായിരിക്കും എന്നുപോലെ. ഇമ്പ്രൂവിങ് ഓഫ് സെൻറ്റൻസസ്, സെൻറ്റൻസിൽ വല്ല ഗ്രാമാറ്റിക്കൽ എററോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എററോ അല്ലെങ്കിൽ പഞ്ച്വേഷൻ എററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ആക്റ്റീവ് വോയ്സ്, പാസീവ് വോയ്സ്, ആക്റ്റീവ് വോയ്സ് പാസീവ് വോയ്സിൽ ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ പാസീവ് വോയ്സ് നിന്ന് ആക്റ്റീവ് ചെയ്യുക, അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ വോയിസ് ഓഫ് വെർബ്, കൺവേർഷൻ ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാനും ഇൻഡയറക്റ്റിൽ നിന്ന് ഡയറക്റ്റിലേക്ക് മാറ്റാനും. ഷഫ്ളിംഗ് ഓഫ് സെൻറ്റൻസ്, അതായത് കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ടാകും, അത് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ടാകും, ഓർഡർ ആക്കിയിട്ട് ഒരേ രീതിയിലാക്കാൻ. ഷഫ്ളിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റെ പാസേജ്, പാസേജിൽ സെൻറ്റൻസ് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ടാകും, അത് റീഅറേഞ്ച് ചെയ്യുന്ന പോലെ. പിന്നെ ക്ലോസ് പാസേജ്, പിന്നെ കോംപ്രഹെൻഷൻ പാസേജ്, ഇത്രയാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്നത്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസിൽ വരണതാണെന്നുണ്ടെങ്കിൽ ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അനലോഗി വരാറുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ സിംബോളിക് ഓപ്പറേഷൻസ്. ഓക്കെ, ഓരോ സിമ്പിൾ പോലെ തന്നിട്ട് അതിൻ്റെ കൺവേർഷൻസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ സിംബോളിക് ബാർ നമ്പർ അനലോഗി. ഓക്കെ, അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, ഒരേപോലെയുള്ളത് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള. അപ്പോൾ എ ബി തരും, അടുത്ത് സി ഡി തരും, അതിൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിക്കുന്നത് അതുപോലത്തുള്ള. പിന്നെ ട്രെൻഡ്സ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ അല്ലെങ്കിൽ നമ്പർ സീരീസിൻ്റെ ട്രെൻഡ്സ് കണ്ടുപിടിക്കുന്ന പോലെ. പിന്നെ ഫിഗർ അനലോഗി, ഒരു ഷേപ്പ് ഓരോ രീതിയിൽ തരും ബോക്സ് ബോക്സുമായിട്ട്, അതിൻ്റെ അടുത്ത് എന്താ ഫിഗർ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ സ്പേസ് ഓറിയൻറ്റേഷൻ, ചിലപ്പോൾ ഇങ്ങനെ ഡൈസിൽ തരുന്നത് പോലെ ഒന്ന് രണ്ട്, പിന്നെ അപ്പുറത്ത് എന്തായിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സിമാറ്റിക് ക്ലാസിഫിക്കേഷൻ, വെൻഡയഗ്രാം. വെൻഡയഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾ ആപ്പിൾസ് ആർ ഓറഞ്ച്, ഓറഞ്ചസ് ആർ നോട്ട് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന സെൻറ്റൻസിൽ നമ്മൾ വെൻഡയഗ്രാമിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ഫാൾസ് ഓൺ ട്രൂ ആണ്, അത് കണ്ടുപിടിക്കാൻ. പിന്നെ സിംബോളിക് ബാർ നമ്പർ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡ്രോയിങ് ഇൻഫറൻസ് അടുത്ത ഫിഗർ എന്തായിരിക്കും എന്നുള്ളത് പോലെ. പിന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ, പഞ്ചഡ് ഹോൾ ബാർ പാറ്റേൺ ഫോൾഡിംഗ് ഓർ അൺഫോൾഡിങ്. ഇപ്പോൾ ഒരു നാലേ മടക്കിയിട്ട് ഒരു ഭാഗത്തൊരു ഹോൾ തരും, അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നത് അതുപോലെ. പിന്നെ അതേപോലെ പാറ്റേൺ, ഫിഗറൽ പാറ്റേൺ ഫോൾഡിങ് കോംപ്ലക്ഷൻ, അതേപോലെ നമ്പർ സീരീസ്, എംബഡ് നമ്പർ സീരീസൊക്കെ ഇഷ്ടം പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ എംബഡഡ് ഫിഗേഴ്സ്, ഒരു ഫിഗറിനകത്ത് ആ ഫിഗർ ഒളിച്ചിരിക്കുന്നുള്ളത് കണ്ടുപിടിക്കുക അതുപോലെ. പിന്നെ ഫിഗറൽ അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ആർഗ്യുമെൻറ്റും സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ടാകും, അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ അതിൽ എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ. പിന്നെ പ്രോബ്ലം സോൾവിങ്സ്, ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താകും എന്നുള്ളത് പോലെ. പിന്നെ ഇൻ്റലിജൻസ്, വേർഡ് ബിൽഡിങ്, ഓക്കെ വേർഡ് ബിൽഡിങ്സ്. പിന്നെ അതേപോലെ സോഷ്യൽ ഇൻ്റലിജൻസ്, കോഡിങ്, ഡീ കോഡിങ്,
കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് തരും, അതിന് ഒരു പ്രത്യേക നമ്പറുകൾ തരും, ആ രീതിയിൽ എന്താ വേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുന്ന പോലെ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്പർ സിസ്റ്റം മെയിൻ ടോപ്പിക് ആദ്യം നോക്കാം. നമ്പർ സിസ്റ്റം, ഫണ്ടമെൻ്റൽ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻ, അൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, സ്റ്റാറ്റിക്സ്, ചാർട്ട്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾഡഗ്രം, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻസ് നമ്പേഴ്സ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷൻസിലാണ് ഒരു ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ 0.999+0.999+0.999 അങ്ങനെയുള്ളത് ചോദിക്കാം. അതേപോലെ ഫണ്ടമെൻ്റൽ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, സ്ക്വയർ റൂട്ട്, ആവറേജ് പെർസെൻറ്റേജ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർഫെക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. ഇത് എപ്പോഴും സാധാരണ രീതിയിൽ ചോദിച്ചു വരുന്ന അതേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അൾജിബ്ര, ബേസിക് അൾജിബ്രയ്ക്ക് ഐഡൻസി, സ്കൂൾ അൾജിബ്ര ആൻഡ് എലിമെൻ്ററി, സ്കോട്ട്സ്, സിമ്പിൾസ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ പവറിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഗ്രാഫ്സ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ്, അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്. പിന്നെ ജോമെട്രി, ജോമെട്രിയാണ് പലപ്പോഴും ചിലവർ എല്ലാവരുടെയും ചിലതെല്ലാം മിസ്റ്റേക്കുകൾ വരുത്താറുള്ളത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. ട്രയാങ്കിൾ ആൻഡ് വേരിയസ് കൈൻഡ് ഓഫ് സെൻട്രോയിഡ്, അങ്ങനെ ഇൻസെൻട്രോ തുടങ്ങിയുള്ള അങ്ങനത്തെ ഉള്ള കുറേ പ്രോബ്ലംസ് വരാം. സിമിലാരിറ്റീസ്, കോൺഗ്രൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിലെ സിമിലാരിറ്റീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. സർക്കിൾ ആൻഡ് ഇറ്റ്സ് കോഡ്, ടാൻജൻറ്റ് ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ മെൻസുറേഷനിൽ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺ, സർക്കിൾ, റൈറ്റ് പ്രിസം, റൈറ്റ് ആംഗിൾ, റൈറ്റ് സർക്കുലർ കോണർ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ, സ്പിയർ, ഹെമിസ്പിയർ, റെക്റ്റാങ്കുലർ പാരലോയിഡ്, പാരൽ പൈപ്പിഡ്, പിന്നെ അതേപോലെ റെഗുലർ റൈറ്റ് പിരമിഡ് വിത്ത് ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ ബേസ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ടോട്ടൽ സർഫേസ് ഏരിയ, കർവ്ഡ് സർഫേസ് ഏരിയ, വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ട്രിഗണോമെട്രിക്സിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഹൈറ്റ് വെച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ള വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റീസ് പഠിക്കാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സ്റ്റാറ്റിക്സ് ആൻഡ് ചാർട്ട്. ഓക്കെ, ഇപ്പോൾ ഹോളോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, അങ്ങനെയുള്ള തുടങ്ങിയ സ്റ്റാറ്റിക്കൽസ് ചാർട്ട് വെച്ചിട്ടുള്ള ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ പഠിക്കാം. പിന്നെ അതേപോലെ ജനറൽ അവയർനെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുന്നത് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിസി, സയൻറ്റിഫിക് റിസർച്ച്. അപ്പോൾ ഇതിലുള്ളതിലും എല്ലാത്തിലും കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഡേ ടു ഡേ ഈവൻസുകൾ നടക്കുന്നത്, പിന്നെ അതേപോലെ പണ്ടത്തെ ഇവൻറ്റിൻ്റെ എന്തെങ്കിലും 50th or 75th അങ്ങനത്തെ ആനിവേഴ്സറീസ് പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ, പിന്നെ അതേപോലെ സ്പോർട്സ് ഗെയിംസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളും ജനറൽ അവയർനെസ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടയർ വണ്ണിന് നമുക്കുള്ള സിലബസ്. ടയർ ടു എന്ന് പറയുന്നത് പേപ്പർ ആൻഡ് പെൻ മോഡാണ്. പിന്നെ ടയർ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ ടെസ്റ്റ് ആണ്, ടൈപ്പിംഗ് ടെസ്റ്റാണ്. സ്കിൽ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്പീഡും അതേപോലെയുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള അനുസരിച്ച് സ്കിൽ ടെസ്റ്റ് വേർ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തും. ഡാറ്റ ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 8000 KD/h പെർ അവർ ഓൺ കമ്പ്യൂട്ടർ. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ കുറേ പോലെ ഡാറ്റ ആൻഡ് സ്പീഡ് ഓഫ് 8000 KD/h പെർ അവർ ഓൺ കമ്പ്യൂട്ടർ വിൽ ബി ജഡ്ജ് ഓൺ ദി ബേസ് ഓഫ് കറക്റ്റ് എൻട്രി ഓഫ് ദി വേർഡ്സ് ആൻഡ് കീ ഡിപ്രഷൻ ആസ് പെർ ദി ഗിവൻ പാസേജ്. ഒരു പാസേജ് തരും, എത്ര കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് വിൽ ബി 15 minutes ആൻഡ് പ്രിൻറ്റഡ് മെറ്റർ ഇൻ ഇംഗ്ലീഷ് കണ്ടെയ്നിങ് 2000 to 2200 KD/h വിൽ ബി ഗിവൺ ടു ഈച്ച് വൺ വിൽ ബി എൻറ്റർ ഇൻ ദി സെയിം കമ്പ്യൂട്ടർ. സെയിം കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഡാറ്റ എൻ്റർ ഓപ്പറേറ്റർ ഗ്രേഡ് ചെയ്യുന്ന ഓഫീസ് ഓഫ് സി എ ജി ആണെങ്കിൽ സ്പീഡ് 15000 പെർ അവർ ഓൺ കമ്പ്യൂട്ടർ. അപ്പോൾ അതിന് 3700 to 4000 words വരെ തരും. 15 minutes ആണ് നമ്മൾ ഉള്ളത്, അതിനുള്ളിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് തീർക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ബേസിക് ടയർ വണ്ണിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ്. ടയർ വണ് പാസ്സായാലാണ് ടയർ ടു, അത് കഴിഞ്ഞിട്ടാണ് സ്കിൽ ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സിലബസിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയേണ്ടത്. കൂടുതൽ ഇതുപോലത്തെ നല്ല വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നന്നായി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.